നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചിരിക്കാൻ 1000 പേരുണ്ടാകും, എന്നാൽ നമ്മൾ കരയുമ്പോൾ കൂടെ കരയാൻ നമ്മുടെ നിഴൽ മാത്രമാണുള്ളത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. 38-ാം സങ്കീർത്തനത്തിലെ ചിന്തകളിലേക്ക് നമുക്ക് ഇന്ന് ശ്രദ്ധ കൊടുക്കാം. 38-ാം സങ്കീർത്തനം 11-ാം വാക്യം: എന്റെ സ്നേഹിതന്മാരും കൂട്ടുകാരും എന്റെ ബാധ കണ്ട് മാറി നിൽക്കുന്നു. സാധാരണ നമ്മൾ പറയാറുണ്ട്, നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കൂടെ ചിരിക്കാൻ 1000 പേരുണ്ടാകും, എന്നാൽ നമ്മൾ കരയുമ്പോൾ കൂടെ കരയാൻ നമ്മുടെ നിഴൽ മാത്രമാണുള്ളത്. നമുക്ക് ഫേസ്ബുക്കിൽ 1000-ക്കണക്കിന് കൂട്ടുകാരുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ 1000-ക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന, നമുക്ക് ലൈക്ക് ചെയ്യുന്ന, കമൻ്റ് ചെയ്യുന്ന, നമ്മളിടുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന നിരവധി അനവധി ആളുകളുണ്ട്. എന്നാൽ നമ്മുടെ വേദനകളിൽ നമ്മോട് കൂടെ നിൽക്കുന്നവരല്ലേ നമ്മുടെ കൂട്ടുകാർ? നമ്മുടെ വേദനകൾ മനസ്സിലാക്കി നമ്മെ ആശ്വസിപ്പിക്കുന്നവരല്ലേ നമ്മുടെ കൂട്ടുകാർ? ആരാണ് ശരിക്കും നമ്മുടെ കൂട്ടുകാർ? നമ്മുടെ വേദനകളിൽ നമ്മുടെ കൂടെ നിൽക്കുന്നവരല്ലേ? നമ്മുടെ കണ്ണുനീര് കണ്ടിട്ട് മാറി കടന്നു പോകാത്തവരല്ലേ? സാധു കൊച്ചുകുഞ്ഞു ഉപദേശി തൻ്റെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ, ആ വേദനയും സാഹചര്യങ്ങളും അറിയാവുന്ന ഒരു അയൽക്കാരൻ മുൻപേ കടന്നു പോകുമ്പോൾ, കുടകൊണ്ട് മുഖം മറച്ച് തന്നെ കാണാതെ വണ്ണം കടന്നു പോയപ്പോൾ, സാധു കൊച്ചുകുഞ്ഞു ഉപദേശി ആ സമയം തൻ്റെ ഹൃദയത്തിൽ ദൈവം നൽകിയ വരികളെ പാട്ടുകളാക്കി അത് നിന്ന് നമ്മളും പാടി ആശ്വസിച്ചു കൊണ്ടിരിക്കുകയാണ്. ചിലർ നമ്മെ കണ്ടിട്ടും കാണാതെ കടന്നു പോയേക്കാം, എന്നാൽ ഒരു കാര്യം ഓർക്കുക, നമുക്ക് നല്ലൊരു കൂട്ടുകാരനുണ്ട്. ആരാണ് ആ കൂട്ടുകാരൻ? യേശു കർത്താവ്. ആ കൂട്ടുകാരൻ ഒരിക്കലും നമ്മുടെ വേദനകളിൽ മാറിപ്പോകുന്ന ദൈവമല്ല. എന്താണ് നിന്റെ വിഷമമെന്നും എന്താണ് നിന്റെ പ്രശ്നമെന്നും ചോദിച്ച് അടുക്കലേക്ക് വരുന്നവരാണ്. കരഞ്ഞുകൂടിയിരുന്ന മാർത്തയുടെയും മറിയുടെ അടുക്കലിൽ യേശു കർത്താവ് കയറി ചെന്നു, അവരുടെ വേദനയിൽ ഭാരത്തിൽ പങ്കു ചേർന്നു. വേദനയുടെ ഭാരത്തോടെ ഇരുന്ന യായിറോസിന്റെ കുടുംബത്തിലേക്ക് കർത്താവ് കടന്നു എന്നു ആ മകളെ കർത്താവ് ആശ്വസിപ്പിച്ചു, സൗഖ്യപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ, ഇന്ന് കൂട്ടുകാരകന്ന് എന്ന ചിന്തയോടെ ജീവിതം വഴിമുട്ടി നിൽക്കുകയാണോ നിങ്ങൾ? നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾ അകന്നു നിൽക്കുകയാണോ? ഒരു കാര്യം ഓർക്കുക, നിങ്ങൾക്ക് നല്ല സ്നേഹിതനായ യേശു കർത്താവുണ്ട്. സങ്കീർത്തനക്കാരൻ പറയുന്നൊരു വാക്കുണ്ട്, 15-ാം വാക്യം, 38:15 പറയുന്ന: യഹോവേ, നിങ്ങൾ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു, എൻ്റെ ദൈവമായ കർത്താവ് നീ എനിക്ക് ഉത്തരമായിരുന്നു. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ നമ്മുടെ കർത്താവാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ ഇന്നും മുട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ശബ്ദം കേട്ട് നമുക്ക് വാതിൽ തുറക്കാം. ആ സാന്നിധ്യവും സാമീപ്യവും നമുക്കിന്ന് സ്വീകരിക്കാം. കർത്താവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ആരെല്ലാം കടന്നു പോയാലും, മാറിക്കടന്നു പോയാലും, എത്ര കൂട്ടുകാരും അകന്നു പോയാലും, നമുക്ക് അകന്നു പോകാത്ത ഏത് സമയത്തും നമ്മോട് കൂടെ ഇരിക്കുന്ന ആ കർത്താവ് നമ്മോട് പറയുന്നു, നിന്റെ ഹൃദയത്തിൽ എനിക്ക് ഇടം തരിക, നിന്റെ ഹൃദയത്തിൽ എന്നെ നീ വിളിക്കുക, ഞാൻ നിന്റെ പ്രാർത്ഥന കേൾക്കും, നിനക്ക് മറുപടി തരും. കർത്താവിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം, കർത്താവിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. എല്ലാ നന്മകളും നിങ്ങൾക്ക് നേരുന്നു. ഗോഡ് ബ്ലെസ് യു.